നമുക്ക് ഹെയർ കെയർ ചെയ്യുന്നതിനും ഹെയർ നന്നായിട്ട് വളരുന്നതിനും ഹെയർ ഹെൽത്തി ആവുന്നതിനൊക്കെ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യാറുണ്ട്, ഒത്തിരി ഹെയർ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഡയറ്റൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഹെയർ കെയറിങ്ങിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് സ്കാൽപ്പ് മസാജിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കാൽപ്പ് മസാജിംഗ് മെത്തേഡുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും സ്കാൽപ്പ് മസാജിങ് സയൻറ്റിഫിക്കലി നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും ഹെയർ കെയറിങ്ങിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കാൽപ്പ് മസാജ്. ഇതിൻ്റെ പുറത്ത് കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ചെയ്യുന്നതിന്, നമുക്കുള്ള ഹെയർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഡാൻഡ്രഫ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും അത് ഓവർകം ചെയ്യുന്നതിനും സ്കാൽപ്പ് മസാജിങ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കാൽപ്പ് മസാജിങ് മെത്തേഡ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെയാണ് മോർണിംഗ് സ്കാൽപ്പ് മസാജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഹെയർ ചെറുതായിട്ട് ചെടയൊക്കെ പിടിച്ചിട്ടുണ്ടാകും, അപ്പോൾ തന്നെ ഹെയറിൽ ചെറിയ രീതിയിലുള്ള പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മസാജ് ചെയ്ത് ഹെയറിനൊരു ഫ്രഷ്നെസ് കൊടുക്കുക എന്നുള്ളതാണ് മോർണിംഗ് സ്കാൽപ്പ് മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രാവിലെ എണീക്കുമ്പം ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ടൊന്ന് ചെയ്യുക. ഇങ്ങനെ ചീകി നമ്മുടെ സ്കാൽപ്പിൽ ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഫ്ലേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെ മുടി ചീകി മുടിനെ ഇങ്ങനെ ഒന്ന് ഫ്രീ ആക്കി എടുക്കുക. മുടി ഇന്നലെയാണ് ഞാൻ വാഷ് ചെയ്തത്, ചെറിയ രീതിക്ക് ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഓയിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലായിരുന്നു, കുറച്ച് ഹെയർ സെറം യൂസ് ചെയ്തായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ഹെയറിൻ്റെ ഡ്രൈനസ് ഉണ്ട്, അപ്പോൾ ആ ഡ്രൈനസ് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ കേട്ടോ, ഓയിൽ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്, വളരെ കുറച്ച് മാത്രം, ഒരു 2-3 ഡ്രോപ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സ്കാൽപ്പ് മസാജ് ചെയ്യുക. അങ്ങനെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ഞാനിങ്ങനെ ടൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. നോർമലി നമ്മുടെ ഒരു ഹെയറിൻ്റെ ലെങ്ത് ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഹെയർ ഒരു മോർണിംഗ് ഹെയർ കെയറിങ്ങും ഒരു മോർണിംഗ് സ്കാൽപ്പ് മസാജിങ്ങൊക്കെ കൊടുത്ത് ഹെയറിനിങ്ങനെ കെയർ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് എന്ന് പറയുന്നത്. നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ് സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് എന്ന് പറയുന്നത്. ഇപ്പം വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറയിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, കണ്ണിന് ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ നോർമലി മസാജ് ചെയ്യുമ്പോൾ തല ഇങ്ങനെ കുനിച്ച് പിടിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ സ്കാൽപ്പ് മസാജ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ചെറിയ രീതിയിൽ ചൂട് തട്ടുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റോളം ഇങ്ങനെ നമുക്ക് കൈകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടുതലും ഡാൻഡ്രഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട്. ഈ ഒരു സമയത്ത് ഡാൻഡ്രഫ് കുറയുന്നത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് നല്ലതാണ്. ഒപ്പം തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഒത്തിരി ബെനിഫിറ്റാണ്. അപ്പം സാധാരണ പറയാറുള്ളത് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് രാവിലത്തെ ഇളമ്പയിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ലൈറ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴാണ്. അത് പറയാനുള്ള മെയിൻ റീസൺ നമുക്ക് കൂടുതലും സൺ ടാൻ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിലെ സൺലൈറ്റ് കൊള്ളാൻ പറയുന്നത്. എന്നാൽ റീസെൻ്റ്ലി ഞാനൊരു ഗൂഗിൾ വായിച്ചപ്പം കണ്ടൊരു കാര്യം, നമുക്ക് ഉച്ചയ്ക്കത്തെ വെയിലൊക്കെ നമ്മൾ കൊള്ളുന്നത് നമുക്ക് നന്നായിട്ട് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നതിന് സഹായിക്കുമെന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് നിങ്ങൾ സൺലൈറ്റ് കൊള്ളുക. നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടർ, നാച്ചുറൽ ഡോക്ടർ എന്നാണ് സൺലൈറ്റിനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് തലവേദനയൊക്കെ ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വെയിൽ കൊള്ളാതിരിക്കുക, ലൈറ്റായിട്ടുള്ള സൺലൈറ്റിൽ നിങ്ങൾ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സൺലൈറ്റിൽ സ്കാൽപ്പ് മസാജ് സമയത്ത് നമുക്ക് സൺ ടാൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സൺലൈറ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുറത്ത് ഇതേപോലെ ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡാണ് ഡീപ്പ് ഓയിൽ മസാജിങ്. ഡീപ്പ് ഓയിൽ മസാജിങ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പാണ്. എല്ലാ ദിവസവും ഡീപ്പ് ഓയിൽ മസാജിങ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 2 തവണ ഡീപ്പ് ഓയിലിങ് മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഡീപ്പ് ഓയിലിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. നോർമലി ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി ആയുർവേദിക് ആയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പം ടാക് ആയുർവേദിക്കിൻ്റെ ഒരു മേത്തി ആയുർവേദിക് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ്. നമ്മുടെ ഹെയറിനുണ്ടാകുന്ന സ്പ്ലിറ്റൻസ് ഡ്രൈനെസ്, നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റുന്നതിനും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കുന്നതിനൊക്കെ ഈ ഒരു ഡീപ്പ് ഓയിലിങ് മസാജിങ് ഹെൽപ്പ് ചെയ്യും. കൂടുതലും വിൻ്റർ സീസണൊക്കെ ആകുന്ന സമയത്ത് സ്കാൽപ്പ് വന്നിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ഡാൻഡ്രഫ് വരാറുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെ നമുക്ക് ഡീപ്പ് ഓയിലിങ് മസാജിങ് ഹെൽപ്പ് ചെയ്യും. ഡീപ്പ് ഓയിലിങ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓയിലെടുക്കണം. ആദ്യം സ്കാൽപ്പിലേക്കാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മുടികളുടെ ഇടയിലൂടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും, കാരണം ഇതിനകത്ത് ഉലുവയുടെ എക്സ്ട്രാക്റ്റ് ആണ് കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ അമല ഓയില്, ബ്രിങ്കരാജ് ഓയില്, ആൽമണ്ട് ഓയില്, കോക്കനട്ട് ഓയില്, ഒലീവ് ഓയില്, സെംസം ഓയില്, സൺഫ്ലവർ ഓയില്, ആർഗൻ ഓയില്, ജജോബ ഓയില്, ബേസിൽ എസൻഷ്യൽ ഓയില്, ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഓയിലുകളാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത് ബെനിഫിറ്റ് ആണ്. ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്നതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓയിൽ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും മുടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുക. സ്കാൽപ്പ് നന്നായിട്ട് ചൊറിഞ്ഞ് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യണം. ആ ഒരു എണ്ണ നമ്മുടെ മുടിയുടെ ഇടയിലേക്കും സ്കാൽപ്പിൻ്റെ ഇടയിലേക്കും, ഒപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഡെഡ് ആയിട്ടുള്ള സ്കിൻസിൽസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ നന്നായിട്ട് ചൊറിഞ്ഞ് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ കൊഴിയുന്ന മുടി നോർമലി കൊഴിയേണ്ട മുടിയാണ്, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മുടിയുടെ എല്ലാ ഭാഗത്തും, അതായത് റൂട്ട് മുതൽ മുടിയുടെ എൻഡ് വരെ നമ്മൾ നന്നായിട്ട് എണ്ണ ഇങ്ങനെ തേച്ചതിന് ശേഷം മുടീനെ ഒരു അരമണിക്കൂറത്തേക്ക് അങ്ങനെ വെച്ചേക്കുക. അപ്പം അരമണിക്കൂർ നമ്മൾ വയ്ക്കുമ്പം ഇങ്ങനെ നമുക്കൊരു ക്യാപ്പ് വെച്ചിട്ട് മുടി ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ് കഴിയുമ്പം സ്കാൽപ്പും ഹെയറൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. ഡീപ്പ് ഓയിലിംഗ് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് ടാഗ് ആയുർവേദിക്കിൻ്റെ മേത്തി ഹെയർ ഓയിൽ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, വാങ്ങിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്കാൽപ്പ് മസാജിംഗ് അടുത്തൊരു മെത്തേഡ് നമുക്ക് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇങ്ങനൊരു സ്കാൽപ്പ് മസാജർ. ഇതൊരു സിലിക്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്കാൽപ്പ് മസാജറാണ്. ഇപ്പോൾ നമ്മൾ ടൂൾസ് ഉപയോഗിക്കുമ്പോഴും ഓയിൽ ഉപയോഗിക്കാൻ നിർബന്ധമില്ല. എപ്പോഴും ഓയിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഹെയറിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയത്ത് നോർമൽ സ്കാൽപ്പ് മസാജാണ് ചെയ്യാറുള്ളത്. അടുത്താണ് ഈ ഒരു ടൂള്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാം. നമ്മുടെ സ്കാൽപ്പിനെ റിലാക്സ് ചെയ്യുന്നതിന് ഈ ഒരു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാം. ഭയങ്കരമായിട്ട് റിലാക്സിംഗ് ആണ് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് രാവിലെ എണീക്കുന്ന സമയത്തോ കിടക്കുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാം. നല്ല രീതിക്ക് നമുക്ക് നല്ല റിലാക്സിങ് നൽകും. നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈസി യൂസ് ചെയ്യാൻ വേണ്ടി ഇതാണ്. ഇതും എഫക്റ്റീവ് ആണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യണം. ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഫ്ലേക്സ് ഒക്കെ നമ്മുടെ തലയിലുണ്ടെങ്കിൽ, നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് റിമൂവ് ചെയ്യുന്നതിന് ഈ ഒരു ടൂൾ ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പ് മസാജിങ്ങിൽ നമുക്ക് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾസ് ആണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ബോഡി മസാജ് ചെയ്യാൻ പറ്റും, സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ നെക്കൊക്കെ നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു ടൂൾ മേടിക്കുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മസാജ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ മെത്തേഡിലൊക്കെ നോർമലി നമുക്ക് നമ്മുടെ ചെറിയ സ്കാൽപ്പ് മസാജിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാവുന്നതാണ്. ഫൈനലായിട്ട് ഇൻവേർഷൻ മെത്തേഡിലുള്ള സ്കാൽപ്പ് മസാജിങ് ആണ്. ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ലെവലിൻ്റെ താഴേക്ക് നമ്മൾ നമ്മുടെ തല ഇങ്ങനെ കുനിച്ച് പിടിക്കുക. ശരിക്കും നമ്മുടെ മുട്ടിൻ്റെ അത്രയും നമുക്ക് തല കുനിച്ച് പിടിച്ചിട്ട് ചെയ്യാം. ജസ്റ്റ് ഡെമോ ഇപ്പോൾ കാണിച്ചുതരാം. അത്രയും ഞാൻ തല കുനിക്കുന്നില്ല, ജസ്റ്റ് ഞാനിപ്പം ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം. ഇങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈകൾ രണ്ടും ഇങ്ങനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർഹെഡിൻ്റെയും ഹെയർ ലൈനിൻ്റെയും ഭാഗത്തേക്ക് കൈ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുള്ള സ്കിന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്യണം. ഹെയറല്ല, സ്കിന്നിങ്ങനെ മൂവ് ചെയ്യുന്ന അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി. ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന അറിയാൻ പറ്റും. ഇത് നമ്മൾ നന്നായിട്ട് തല കുനിച്ച് പിടിച്ചിട്ട് ഇൻവേഷൻ മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 20 times ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഈ ഒരു മെത്തേഡ്. ഇങ്ങനെ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ സൈഡിൽ ഇങ്ങനെ കൈ രണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഇങ്ങനെ കൈ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തല കുനിച്ച് ഇൻവേഷൻ മെത്തേഡിൽ പിടിച്ചതിന് ശേഷം മുകളിലേക്കും താഴേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതും നമ്മൾ 20 seconds അല്ലെങ്കിൽ 20 times നമ്മളൊന്ന് ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൈ ഇതേപോലെ വീണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അപ്പ് ആൻഡ് ഡൗൺ നമ്മളിങ്ങനെ സ്കാൽപ്പിലെ സ്കിൻ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതും ഒരു 20 seconds അല്ലെങ്കിൽ 20 times നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ഇൻവേർഷൻ മെത്തേഡിൽ തല കുനിച്ച് പിടിച്ചതിന് ശേഷം ആട്ടോ. അതിനുശേഷം ലോക്ക് ചെയ്തതിന് ശേഷം തലയുടെ മുകളിലും ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മുമ്പോട്ടും പുറകോട്ടും നമുക്കിങ്ങനെ 20 seconds നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ 3 times നമ്മൾ തലയുടെ എല്ലാ ഭാഗത്തും റിപ്പീറ്റ് ചെയ്യാം.
ഇത് ഇൻവേഷൻ മെത്തേഡിൽ സ്കാൽപ്പ് മസാജ് ചെയ്യുക എന്ന് പറയും. നമുക്ക് തല കുനിച്ച് പ്രോപ്പറായിട്ട് ഇൻവേഷൻ മെത്തേഡിൽ നിന്നിട്ടാണ് ഈ ഒരു സ്കാൽപ്പ് മസാജിങ് ചെയ്യുന്നത്. ഇതും ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള സ്കാൽപ്പ് മസാജിങ്ങാണ്. സ്കാൽപ്പ് മസാജിങ് ഒത്തിരി റിസർച്ചൊക്കെ നടത്തിയ ശേഷം സ്കാൽപ്പ് മസാജിങ് നമുക്ക് നിലവിലുള്ള ഹെയറിൻ്റെ ഹെൽത്ത് കൂടുന്നതിന്, അല്ലെങ്കിൽ ആ ഹെയർ പൊഴിയാനുള്ള ചാൻസസ് കുറയുന്നതിന്, ഹെയറിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കിട്ടും, അതായത് ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് സ്കാൽപ്പിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെയർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സ്കാൽപ്പ് മസാജിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കാൽപ്പ് മസാജിങ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ സ്കാൽപ്പ് മസാജിങ്ങും നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. മോർണിംഗ് സ്കാൽപ്പ് മസാജിങ് നമ്മൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ്സ് ചെയ്യണം. സൺലൈറ്റ് സ്കാൽപ്പ് മസാജിങ് നമ്മൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ്സ് ചെയ്യണം. ഡീപ്പ് ഓയിലിംഗ് സ്കാൽപ്പ് മസാജിങ് നമ്മൾ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. ഡീപ്പ് ഓയിലിംഗ് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് മേത്തി ഹെയർ ഓയിലാണ്. ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലത്തെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് 5 മിനിറ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചിട്ടാണ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്താൽ മതി. ഇൻവേഷൻ മെത്തേഡിലുള്ള സ്കാൽപ്പ് മസാജിങ് എല്ലാ ദിവസവും കടക്കുന്നതിന് മുമ്പ് നൈറ്റ് നമ്മൾ ഒരു 3 സെറ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഇൻവേഷൻ മെത്തേഡിൽ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം സ്കാൽപ്പ് മസാജിങ് എപ്പോഴും നമുക്ക് ഒത്തിരി ബെനിഫിറ്റാണ് നമ്മുടെ ഹെയറിനും ഹെയറിൻ്റെ ഹെൽത്തിനും സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നതിനും നമുക്ക് സ്കാൽപ്പ് മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ വീഡിയോ അത്രേ ഉള്ളൂ. സ്കാൽപ്പ് മസാജിനെ കുറിച്ച് ഫുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഹെയർ കെയറിങ്ങിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സ്കാൽപ്പ് മസാജിങ്. അപ്പോൾ നിങ്ങൾക്കും അത് ബെനിഫിറ്റ് ആയിരിക്കും, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.